ുള്ള വിദ്യാർത്ഥികളെ അസ്സാം വലൈക്കും വാഹത്തുല്ലാഹി വാർക്കാത്തു പ്ലസ് ടു അറബിക് പാഠപുസ്തകത്തിലെ ആദ്യ പാഠഭാഗം ഹയറുള്ള നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് രണ്ടാമത്തെ പാഠഭാഗത്തിലേക്ക് കടക്കാം അതിനുമുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കുന്നു ഇതുപോലുള്ള വീഡിയോകൾക്ക് നിങ്ങൾ ഏറ്റവും ഉപകാരപ്പെടുന്ന വീട്ടിലിരുന്ന് തന്നെ സ്വന്തമായി പഠിക്കുവാൻ കഴിയുന്ന ഇത്തരം വീഡിയോകൾക്ക് ഈ ചാനൽ കിഫോടെക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് അടക്കാം അബ്ഖരിയുൻ മിൻ അബുന ഇ കേരളം ഇത് മഹാനായ പണ്ഡിതൻ ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവായെക്കുറിച്ചുള്ള ഒരു പാഠഭാഗമാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ സാഹിത്യ സേവനങ്ങൾ അറബി ഭാഷയ്ക്ക് ഭാഷയ്ക്ക് അദ്ദേഹം സമർപ്പിച്ച സേവനങ്ങൾ എന്നൊക്കെയാണ് എന്നിവയാണ് ഈ പാഠഭാഗത്ത് സൂചിപ്പിക്കുന്നത് അബഖരി എന്ന് പറഞ്ഞ നമ്മൾ ഇംഗ്ലീഷിലെ ജീനിയസ് എന്നൊക്കെ പറയുന്ന ആ അർത്ഥമാണ് അതിനുള്ളത് പ്രതിഭ അബക്കരിയും മീൻ അബിന മക്കൾ കേരള കേരളത്തിൻ്റെ മക്കൾ അപ്പോൾ ഒരു കേരളീയ പ്രതിഭ എന്നർത്ഥത്തിലാണ് നമ്മളിത് വായിക്കേണ്ടത് അപ്പോൾ ഹൽ താരിഫൂനെ റിവായത്ത് ഷമീൻ ഹൽ താരിഫൂൻ നിങ്ങൾക്കറിയാമോ റിവായത്ത് ഷമീൻ ഷമീൻ നോവലിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ മൻ മുഅല്ലിഫു ഹാദിഹി റിവായ ഈ നോവൽ രചിച്ചത് ആരാണ് നമുക്കറിയാം അത് തക തകഴി ശിവശങ്കര പിള്ളയാണ് ആ നോവൽ രചിച്ചിട്ടുള്ളത് ഹൽ തുർജുമത്സ് ഹാദിഹി റിവായ ഇല ലോകത്തിൽ അറബിയ ഈ നോവൽ അറബി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ മൻ ഖാമ ബി തർജുമത് ഹാദിഹി റിവായ ഈ നോവൽ ആരാണ് തർജുമ നിർവഹിച്ചത് ഈ നോവലിൻ്റെ അറബിയിലേക്കുള്ള തർജ്ജിമ നിർവഹിച്ചത് ആരാണ് ഇതിനെല്ലാം നമ്മൾ ഇതാദ്യം കുറച്ച് ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്കതിൻ്റെ ഉത്തരങ്ങൾ ഇത് നിർവഹിച്ചത് ഡോക്ടർ മൊഹീദ്ദീൻ ആലുവായി ആണ് അതിന് അറബി ഭാഷയിലേക്ക് ചെമ്മീനെ അറബി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇനി അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയാണ് ഹുവൂർ മുഹിയുദ്ദീൻ അൽ ആലുവായി ഇത് അദ്ദേഹം ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവായി കാത്തിബു മഷൂർ ഒരു പ്രസിദ്ധനായ എഴുത്തുകാരനാണ് വെൽ നൗൺ റൈറ്റർ ഒ മുദറിസുൻ ഹീസ് എ ടീച്ചർ മുദറിസ് ടീച്ചർ അബ ഖരിയുൻ മുദറിസുൻ അബ ഖരിയുൻ പ്രതിഭാതനായ ഒരു അധ്യാപകനാണ് മിൻ വിലായത്തി കേരള കേരളത്തിൽ നിന്നുള്ള ഉലിദഫി ഔവലി യൂനിയോ അദ്ദേഹം ജൂലൈ ഒന്നിന് ജൂൺ ഒന്നിന് ജനിച്ചു സനത്ത അൽഫിൻ വിസം യാതീൻ ഓ ഹംസിം വായ്ശിരീൻ ഈ പാഠഭാഗത്തിൽ ഈ വർഷങ്ങൾ നമ്മൾ ലഫ്തിൽ ഇപ്പം ഇത് അക്കത്തിലുള്ളത് നമ്മളത് അക്ഷരത്തിൽ വായിക്കാൻ അറബി അക്ഷരത്തിൽ എങ്ങനെ എഴുതുമെന്നുള്ളത് പഠിക്കേണ്ടതുണ്ട് നമുക്കതിൻ്റെ പാഠ ആ സമയത്ത് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാം അപ്പോൾ ഫിയവരി യൂനിയോ സനത്ത അൽഫിൻ ഓ തിൻ ഓ ഹംസിം വായ്ശിൻ ഫി കറിയത്തി വെളിയത്തുനാട് കറിയത്തി വെളിയത്തുനാട് വെളിയത്തുനാട് ഗ്രാമത്തിൽ കരീബത്തും മീൻ മദീനത്തി ആലുവായി ആലുവ പട്ടണത്തിനടുക്കലുള്ള ഖരീബ അടുത്ത് ഉള്ള വെളിയത്തുനാട് ഗ്രാമത്തിലാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്നിന് ജനിച്ചത് വാന വാലിദുഹു അദ്ദേഹത്തിൻ്റെ വാപ്പ ആയിരുന്നു അ ഷെയ്ഖ് ഷെയ്ഖ് മക്കാർ മൗലവി ആണ് അദ്ദേഹത്തിൻ്റെ ഉപ്പ ദറസ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അൽ ആലുവ് ഷെയ്ഖ് മുഹീദ്ദീൻ ആലുവ ഷെയ്ഖെന്നാലുവയുടെ പണ്ഡിതൻ എന്ന സ്കോളർ എന്നർത്ഥം അർത്ഥം മഹീദീൻ ആലുവായി പഠിച്ചു അല്ലൊഹത്തൽ അറബിയ അറബിയും ദീനിയ ദീനി പഠനം ദീനി വിജ്ഞാനങ്ങൾ വിജ്ഞാനങ്ങൾ സ്റ്റഡീസ് റിലീജിയസ് സ്റ്റഡീസ് ദീനിയ അവൻ അല വാലിദിഹി അവ ആദ്യം പഠിച്ചത് അല വാലിദിഹി ഉപ്പയിൽ നിന്നാണ് ഉപ്പയുടെ മേലാണെന്ന് പറഞ്ഞാൽ അല അലാവാലിതിഹി ഉപ്പയുടെ അടുക്കൽ നിന്നാണ് സുമ്മ ഇന്തക്കല ഇലാ മലൈബാർ പിന്നീട് ഇന്തക്കല അദ്ദേഹം നീങ്ങി ഇലാ മലൈബാർ മലൈബാറിലേക്ക് പോയി ലി അൽ തഹ് ടു ജോയിൻ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ഇൽ തഹ ജോയിൻ എന്നാണ് ചേരുക ബി കുല്ലിയ തി ദാർലുലൂം അല്ലെ അറബിയ കുല്ലിയ കോളേജ് ദാറുൽ ദാറുൽ ദാർലുലും അറബിക് കോളേജ് ദാറുൽ ദാർലുലുവും അറബിക് കോളേജ് ചേരുന്നതിന് വേണ്ടി അദ്ദേഹം മലബാറിലേക്ക് പോയി ബി വാഴക്കാട് വാഴക്കാടുള്ള വാഴക്കാടുള്ള ധാർലുലും അറബി കോളേജ് സുമുല്ലിയ പിന്നീട് അദ്ദേഹം ജോയിൻ ചെയ്തു ചെയ്തുഹ ജോയിൻ ചെയ്തു ബിക്കുല്ലിയത്തിൽ ബാക്കിയാത്ത് അല അറബിയ ബാക്കിയാത്ത് അറബി ബാഖ്യാത്ത് സാലിഹാത്ത് അറബി കോളേജ് അതിൽ അദ്ദേഹം എവിടെയുള്ള ബി വെല്ലൂർ തമിഴ്നാട്ടിലെ വെല്ലൂരിലുള്ള ബാക്കിയാത്ത് അറബി കോളേജിൽ ബാഖിയാത്ത് സാലിഹാദ് അറബി കോളേജിൽ ജോയിൻ ചെയ്തു ഇപ്പോൾ തഹറജ തഹറജ ഫി എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ് എന്നാണ് ടു ബി ഗ്രാജുവേറ്റ് അദ്ദേഹം ആയി എങ്ങനെ ബി ഷഹാദത്തിൽ മൗലവി അൽഫാദിൽ മൗലവി അൽഫാദിൽ ബിരുദം നേടിക്കൊണ്ട് അദ്ദേഹം അവിടുന്ന് ഗ്രാജുവേറ്റായി ഫിഹ ഫി ഉലമ സുമാദത്തി ഉലമ ബിരുദവും അദ്ദേഹം നേടി വ ിസ്ഇ അർബീൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ അദ്ദേഹം എന്താണ് അഫ്ദലുലമ ബിരുദം നേടി മീൻ ജാമ്യത്തി മദ്രാസ് ജാമിയ യൂണിവേഴ്സിറ്റി മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം അഫ്തലുല ബിരുദം നേടി അദ്ദേഹത്തിൻ്റെ സ്ഥാനങ്ങളോട് പറയുന്നുണ്ട് നമുക്ക് മൊത്തം പറഞ്ഞതിന് ശേഷം അതിലേക്ക് വരാം ഇല മിസുർ അദ്ദേഹം മിസുറിലേക്ക് യാത്ര ചെയ്തു സനത്ത അൽഫിൻ വ തിസാമിയൻ വ ഹംസിൻ ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹം മിസിറിലേക്ക് ട്രാവൽഡ് ഹി ട്രാവൽഡ് ലി അൽ തഹി ഖാറ്റ് ജോയിൻ ബി ജാമിയൽ അസഹർ അഷരീഫ് എന്താണ് ഈജിപ്തിലെ എന്താണ് ജാമിയ അൽ അസഹ അസഹർ യൂണി അൽ അസഹർ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി എന്തിനു വേണ്ടി ലി ദിറാസ പഠിക്കുന്നതിനും അൽ ബഹസ് ഗവേഷണത്തിനും റിസർച്ച് ടോ ബഹസ് എന്ന് പറഞ്ഞാൽ റിസർച്ച് മക്കാലാ തുഹു അദ്ദേഹം പ്രസിദ്ധീകരിക്കപ്പെട്ടു മക്കാലാ തുഹു അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾസ് മക്കാലത്തുൻ ജമു മക്കാലാത്സ് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ ഫി മജല്ലാത്തിൽ മജലിസിൽ ഹിന്ദി ലിൽ അലാഖാത്തി സഖാഫിയ അഥവാ ഐ സി സി ആർ ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് എന്നാണ് ഈ ഇതിനർത്ഥം അൽ മജലിസിൽ ഹിന്ദി ലിൽ അലാഖാത്തി സഖാഫിയ അതിൻ്റെ മജല്ലാത്ത് മജല്ലത്തുൻ ജമു മജല്ലാത്ത് മാഗസിനുകൾ അതിൻ്റെ മാഗസിനുകളിൽ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു അതുപോലെപോലെ അക്കാദമി അൽ അദബി അൽ ഹിന്ദി ഇന്ത്യൻ ലിറ്ററൽ അക്കാദമി ഇന്ത്യൻ ലിറ്ററൽ അക്കാദമി ഇന്ത്യൻ സാഹിത്യ അക്കാദമി എന്നാണ് അതിലും അദ്ദേഹത്തിൻ്റെ അതിൻ്റെ മജല്ലാത്തുകളിലും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു വഹസല അല ദൂറ അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടി മീൻ ജാമ്യഅൽ അസഹർ ഷെരീഫ് അസഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹൗല അദ്ദേഹത്തിന്റെ ഹൗ അധികരിച്ച് ഹൗല അല്ലെങ്കിൽ അബൌട്ട് ഓൺ എന്നൊക്കെ അർത്ഥം വിഷയം ഇന്ന വിഷയം ആ വിഷയത്തെ അധികരിച്ച് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടി എന്താണ് വിഷയം അദ്ദേഹത്തിൽ ഇസ്ലാമിയുഹി ഖാറത്തിൽ ഹിന്ദിയ അദ്ദേഹത്തിൽ ഇസ്ലാമിക പ്രബോധനം തന്റെ വികാസം ഹി ഷിബിൽ ഖാറത്തിൽ ഹിന്ദിയ ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ വിക പ്രബോധനവും അതിൻ്റെ വികാസവും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് അസഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് ലഭിച്ചു എന്ന് സനത്താലിഫിൻ വ തിസമയാത്തിൻ വ വാഹിദിം വ സബൈൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അദ്ദേഹം ഡോക്ടറേറ്റ് നേടി സുമ തവജ്ജഹൽ ആലുവായി പിന്നീട് ആലുവായി തിരിച്ചു അല്ലെങ്കിൽ ഹിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നീ തിരിച്ചു എന്നാണ് നീക്കിവെച്ചു എവിടേക്ക് അല്ലെങ്കിൽ അദ്ദേഹം നീങ്ങി എന്നർത്ഥത്തിലാണ് തവജ്ജഹ ഇലാൽ ജസീറത്തിൽ അറബിയ അറേബ്യൻ ഭൂഖണ്ഡത്തിലേക്ക് അല്ലെങ്കിൽ അറേബ്യൻ ഉപദ്വീപിലേക്ക് ജസീറ ദ്വീപ് അപ്പോൾ ആ അറേബ്യയിലേക്ക് അദ്ദേഹം നീങ്ങി എന്ന് സനത്ത് അൽഫിൻ

അല്ലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എവിടെയുള്ള ഫിൽ മദീനത്തിൽ മുനവറ മദീനയിലുള്ള ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ വലിയ വലിയ സ്ഥാനങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തു വൻ ഉഷിറത് മഹാലാത്തുഹു അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു ഫിൽ ജറാ ഇദ്ൽ യൗമിയ എന്നാണ് ജറാ ഇദ് പത്രങ്ങൾ അൽ യൗമിയ ദിനപത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു അതുപോലെ മജല്ലാത്തിൽ അദബിയ സാഹിത്യ മാഗസിനുകളിലും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു മിസ്ല ജരീദത്തിൽ മദീന അതിൽ ഉദാഹരണം മദീന പത്രം മദീന എന്ന പേരിലുള്ള ഇതിന പത്രം അല്ലാത്ത ഈ മിൻ ജിദ്ദ ജിദ്ദിയിൽ നിന്ന് തുസ്ദർ പ്രസിദ്ധീകരിക്കപ്പെടുന്ന മദീന പത്രത്തിലും അതുപോലെ വ മജല്ലത്തുൽ ജാമിയ അൽ ഇസ്ലാമിയ അൽ ജാമിയ അൽ ഇസ്ലാമിയ എന്ന മാഗസിനിലും വൈരിഹ അതല്ലാത്തതുമായ ഒരുപാട് ഇതിൽ അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു വക്കത് ഇന്തകല ദൂർ അൽ ആലുവായ് ഇന്തക്കല ഇലാ ദിമ്മത്തില്ല എന്നാൽ മരിച്ചു എന്നാണ് അതൊരു അറബി ഭാഷയിലെ ഫൈസാണ് അപ്പോൾ വക്കത് ഇന്തകല മരിച്ചു അല്ലെങ്കിൽ നീങ്ങി നീങ്ങിർ അൽ ആലുവായ് ആലുവായി ഡോക്ടർ ആലുവായി ഇലാ ദിമ്മത്തില്ല റാഹുവിൻ്റെ സംരക്ഷണത്തിലേക്ക് നീങ്ങി എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരിച്ചു ഫി ഫി സലാസും ഇരുപത്തിമൂന്ന് യൂലിയോ സനത്ത അൽഫിൻ വ തിസമിയൻ വ സിത്യം വ തിൻ യൂലിയോ ജൂലൈ ഇരുപത്തി മൂന്നിന് അദ്ദേഹം മരിച്ചു എങ്ങനെ താരിക്കൻ ഉപേക്ഷിച്ചുകൊണ്ട് ഹസാനത്തെ മിനൽകുത്തുബ് ഹസാന എന്ന് പറഞ്ഞ ശേഖരം മിനൽകുത്തുബ് എന്താണ് ബുക്കുകളുടെ ഒരു ശേഖരം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് അതുപോലെ വൽ മക്കാലത്ത് ലേഖനങ്ങൾ അൽ അദീത വ്യത്യസ്തമായ അൽ മുഖ്തലിഫ എന്നർത്ഥത്തിലാണ് അതുപോലെ വൽ ബുഹൂസ് ഉൽ മുത്തനവ്യ ബുഹൂസ് ഗവേഷണങ്ങൾ അൽ മുത്തനവ്യ അൽ മുഖ്തലിഫ അപ്പോൾ വ്യത്യസ്തമായ ഗവേഷണങ്ങളും ലേഖനങ്ങളും ഗ്രന്ഥങ്ങളും ഇടേയും ഒരു ശേഖരം തന്നെ ഉപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടത് ഫിൽ ലോകത്തിൽ മലയ മലയാളമിയ അത് മലയാള ഭാഷയിലാണ് ഈ ലേഖനങ്ങളും ഇതുള്ളത് അതുപോലെ വല്ല അറബിയ അറബിയിലുണ്ട് വൽജിലിസിയ ഇംഗ്ലീഷിൽ ഉൽ ഉറുദുവിയ ഉറുദുവിൽ അപ്പം നാല് ഭാഷകളിൽ അദ്ദേഹം അഗ്രഗണ്യനായിരുന്നു നാല് ഭാഷകളിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ രചിച്ചത് കാന മൊഹിയുദ്ദീൻ ആലുവായി മൊഹീദ്ദീൻ ആലുവായി ആയിരുന്നു മിനൽ മിനലൊളമാ എന്നാണ് പ്രമുഖരിൽ അൽ ഹുനൂദ് ഇന്ത്യക്കാരായ മഹാന്മാരിൽ ഒരാളായിരുന്നു അല്ലീന ജാലു അദ്ദേഹം ആക്കി അല്ലദീന അല്ലീന പ്രമുഖരാക്കി അൽ അൽ അറബിയ അറബി ഭാഷയെ ഹദ് അവരുടെ ലക്ഷ്യമായി അൽ മൻഷൂദ് എന്നാണ് നിർണിത ലക്ഷ്യമായി മാറ്റി അവിടെ ഫിൽഖർനിൽ ഷിരീൻ ഇരുപതാം നൂറ്റാണ്ടിൽ അറബി ഭാഷയെ തങ്ങളുടെ കൃത്യമായ ലക്ഷ്യം ലക്ഷ്യമാക്കി ഉറപ്പിച്ചു നിർത്തി അതിനു വേണ്ടി പണിയെടുത്ത പ്രമുഖരിൽ ഒരാളായിരുന്നു മഹദ്ദീൻ അലുവായ് വക്കാനത് ഷഖ്സിയതുഹു അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം മുതമത്യ എന്താണ് മുതമത്തി ആ ബി ബിമവാഹിബ മുത്തമത്യെന്ന് പറഞ്ഞാൽ എന്താണ് അത് അദ്ദേഹത്തിന് അതിൽ ഉണ്ട് എന്നർത്ഥം അദ്ദേഹം അത് പ്രൊസസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിൽ ആർജി അദ്ദേഹത്തിന് സ്വയം ആർജിച്ച ആർജിച്ച കഴിവുകളാണ് അദ്ദേഹത്തിൻ്റെ വക്കാന ഷക്സിയത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം മുത്തമത്യ ഉൾക്കൊണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ചേർന്നിട്ടുണ്ട് ബി മവാഹിബ എന്താണ് ശേഷികൾ അതീത വ്യത്യസ്തമായ ശേഷി എന്താണ് ഭാഷയും എന്നാണ് സാഹിത്യ ശേഷി വ മുബൈസാദ് അതിലുള്ള വ്യതിരിക്തകൾ മുഖ്തലിഫ വ്യത്യസ്തമായ ശൈലി വ്യതിരിക്തമായ ശൈലി ഫിൽ കിതാബ എഴുത്തിലും വൽ ഹിതാബ പ്രഭാഷണത്തിലും വ ദയവ എന്താണ് പ്രബോധനത്തിലും അതിൽ വ്യത്യസ്തമായ എന്താണ് ശൈലിയും എന്താണ് രീതികളും വ്യത്യസ്തമായ ശേഷിയും ഉള്ള ആളായിരുന്നു വ്യക്തിത്വമായിരുന്നു ഡോക്ടർ മുഹീദീൻ ആലുവായി ഒക്കാനലഹു അദ്ദേഹത്തിനുണ്ട് ദൗറുൻ കബീർ വലിയ പങ്ക് ദൗർ പങ്ക് കബീർ വലിയ ഫി തൗസീഹ് ഊട്ടിയുറപ്പിക്കുന്നതിൽ അൽ അലാഖാദ് ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിൽ ബൈനൽ ഹിന്ദ് ഇന്ത്യയും വിലാദ്ൽ അറബ് അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് വരും ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതാണ് എന്നാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ മനാസിബഹു ബഹു അദ്ദേഹത്തിൻ്റെ എന്താണ് സ്ഥാനങ്ങൾ ഉസ്താദും ഫി കുല്ലിയത്തി റൗദത്തിൽ ഒലവും അദ്ദേഹം റൗദത്തിൽ ഒലും അറബി കോളേജിൽ അധ്യാപകനായിരുന്നു പ്രൊഫസറായിരുന്നു മുദിയുൻ ഫി ഇദാത്ത് ഉമോമൽ ഹിന്ദ് അതുപോലെ അനൗൺസർ അല്ലെങ്കിൽ റീഡർ ഫി ഇദാത്ത് ഉമോമൽ ആൾ ഇന്ത്യ റേഡിയോയിൽ എ ഐ ആർ റേഡിയോയിൽ റീഡർ ആയിരുന്നു അല്ലെങ്കിൽ അനൗൺസർ ആയിരുന്നു അദ്ദേഹം ഉസ്താദും ഫി ജാമിയ അൽ അസുഹർ അൽ അല്ലസഹർ യൂണിവേഴ്സിറ്റിയിൽ ഈജിപ്തിലെ അൽ അസഹർ യൂണിവേഴ്സിറ്റിയിലും പ്രൊഫസറായിരുന്നു റൈസ് തജീർ തഹ്രീർ ലി മഹജ് ലി മജല്ലത്ത് സൗത്ത് അല്ലത്തിൽ എഡിറ്റർ ആയിരുന്നു ലി മജല്ലത്ത് സൗത്ത് സൗത്ത് ഹിന്ത് മാഗസിന്റെ അല്ലത്തി അത് തുസ്തർ പ്രസിദ്ധീകരിക്കപ്പെടുന്നു മീൻസ് സിഫാറത്ത് അൽ ഹിന്ദ് ബിംബിസർ സിഫാറത്ത് അൽ ഹിന്ദ് ഇന്ത്യൻ എംബസി ബിമിസർ ഈജിപ്തിലെ ഇന്ത്യൻ എംബസിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന സൗത്തിൽ ഹിന്ദിൻ്റെ എഡിറ്ററായിരുന്നു റ ഈസ് മുസ്തഷാർ ചീഫ് അഡ്വൈസർ റ ഈസ് മുസ്തഷാർ ചീഫ് അഡ്വൈസർ ആയിരുന്നു ബി ജരീദത്തിൽ ബി ഖത്തർ ഹലീജല്യവും പത്രത്തിൻ്റെ ഖത്തർ എന്ന് പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ ഖത്തർന്ന് ഖത്തറിലെ ഖലീജല്യവും പത്രത്തിൻ്റെ എന്താണ് ചീഫ് അഡ്വൈസർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ നോക്കുക അദ്ദേഹത്തിൽ ഇസ്ലാമിയ വത്തവുർ ഹാഫി ഷെബൽ ഖാർത്തിൽ ഹിന്ദിയ അത് അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധമാണ് അൽ അതബുൽ ഹിന്ദി അൽ മുസിർ അത് എന്താണ് ആധുനിക ഇന്ത്യൻ സാഹിത്യം എന്നാണ് അൽ ഇസ്ലാം വ ഖാ അൽ ഇൻസാനിയ ഇസ്ലാമും മാനുഷിക പ്രശ്നങ്ങളും എന്ന പുസ്തകം ഷമ്മീൻ മുത്തർജമ അത് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് പിന്നെ നബൂവത്തിൽ മുഹമ്മദിയ വ മുഫ്തറിയാത്തിൽ മുസ്തശ്ശിർഖൈൻ ഈ മുഹമ്മദീയൻ എന്നാണ് പ്രവാചകത്വവും എന്നാണ് മുസ്തഷിറൈൻ ഓറിയൻ്റലിസ്റ്റ് ആരോപണങ്ങളും എന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെതാണ് മുസാഹമ്മദ് ഓലമ അൽ ഹിന്ദ് ഫി ഫിഖിദുമുൽ ലോകത്തിൽ അറബിയ വ ആദാബിഹ ഇന്ത്യൻ പണ്ഡിതരുടെ പങ്ക് ഫി ഖിദുമത്ത് ലോകത്തിൽ അറബിയ അറബി ഭാഷയും അതിൻ്റെ സാഹിത്യവും സ്നേഹ സാഹിത്യവും സാഹിത്യത്തെയും സേവിക്കുന്നതിൽ ഇന്ത്യൻ പണ്ഡിതരുടെ പങ്ക് എന്ന ബുക്ക് അദ്ദേഹത്തിൻ്റെയാണ് ആ സഖാഫത്ത് ഉൽ അറബിയ ഫിഷബ് ഹെൽഖാർ ഹിന്ദി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അറബി സംസ്കാരം എന്നതും അദ്ദേഹത്തിൻ്റെ ബുക്കുമാണ് അതുപോലെ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് പ്രിൻസിപ്പൾ ഓഫ് ഇസ്ലാം ദസൻസ് ഓഫ് ഇസ്ലാം എന്നീ രണ്ട് പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് ബാക്കിയുള്ള വീഡിയോയിൽ ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് സൂചിപ്പിക്കാം അള്ളാഹു സുബാനു തല അറബി ഭാഷമായി പഠിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമേലിക്കും വരമത്തല്ലാഹി വാബർക്കാത്തൂ